ഇല്ല. അവിടെ നിന്നെ കൈവിട്ട സ്ഥിതിക്ക് ഇനി ഞാൻ ഒരു നിമിഷം പോലും ജീവിക്കില്ല. എന്റെ ജീവൻ ഇതാ ഞാൻ അവിടുത്തെ കാൽക്കീഴിൽ അടിയറ വയ്ക്കുക. ദേവി, ദേവി, മഹാമായ ഭക്തവത്സലെ അവിടുന്ന് ഈ നിസാറിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുവല്ലോ, അടിയന്റെ പ്രാർത്ഥന കേട്ടുവല്ലോ. നന്ദി അമ്മേ, നന്ദി. ഭക്ത, തെല്ലും കളങ്കമില്ലാത്തതാണ് നിന്റെ മനസ്സ്, ആത്മാർത്ഥമാണ് നിന്റെ ഭക്തി, പരിശുദ്ധമാണ് നിന്റെ ഹൃദയം. ഏത് സാഹചര്യത്തിലും സ്വന്തം കർത്തവ്യങ്ങളെ വിസ്മരിക്കാത്ത ഏകാഗ്ര ഭക്തനായ നിന്നെ നാം ഒരിക്കലും കൈവിടുകയില്ല. അടിയന് ഒരിക്കലും ഒരു ദൗത്യം ഏൽപ്പിച്ചിരുന്നല്ലോ, ആ ദൗത്യം നിറവേറ്റാനുള്ള ശക്തി അടിയനുണ്ടോ? ഇതേ ചോദ്യം അർജുനൻ ഭാരത യുദ്ധവേളയിൽ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചതാണ്. അന്ന് ഭഗവാൻ അർജുനനോട് പറഞ്ഞു, പോരാടാൻ നീ ഒരുക്കമാണെങ്കിൽ നിനക്ക് മാർഗദർശനം നൽകി നിന്നെ വിജയപഥത്തിലേക്ക് എത്തിക്കാൻ നാം തയ്യാറാണ് എന്ന്. അതുതന്നെ നാം നിന്നോടും പറയുന്നു. സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ നീ പുറപ്പെടുക. നിന്നെ നാം യഥായോഗ്യം നിർദ്ദേശങ്ങൾ നൽകി മുന്നോട്ട് നയിക്കുന്നതായിരിക്കും. നന്ദിയുണ്ട് ദേവി. ഇനി എങ്ങനെയാണ് അവിടേക്ക് പോകേണ്ടതെന്ന് അടിയനെ ഉപദേശിച്ചാലും. ദേവി സ്മരണയോടെ നീ കണ്ണുകൾ അടയ്ക്കുക. അമ്മേ, ദേവി. ഇതേതാണ് ഈ സ്ഥലം? വിഷ്ണു, ഇത് രൗദ്രയുടെ ഭൂതത്താൻ കോട്ടയാണ്. അമ്മേ, ഭയാനകമായി കോട്ടയ്ക്ക് മുന്നിൽ അവിടെ നിന്നെ തനിച്ചാക്കി ഉപേക്ഷിച്ചതെന്തേ? ഞാനിവിടെ എന്തു ചെയ്യും? നിരായുധനല്ലേ ഞാൻ? വഴിയറിയാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാധുവല്ലേ? ഇതിനകത്തേക്ക് ഞാൻ എങ്ങനെ പ്രവേശിക്കും? വിശ്വാസമാണ് ശക്തി. ആ ശക്തിയുണ്ടെങ്കിൽ അസാധ്യമായ കാര്യങ്ങൾ പോലും നിഷ്പ്രയാസം സാധ്യമാകും. മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ ശ്രീകൃഷ്ണനെ അന്ധമായി വിശ്വസിച്ചതുപോലെ ദുഷ്ടനായ ഹിരണ്യകശിപു തന്നെ വധിക്കാനായി അടുത്തപ്പോൾ, ഭക്തോത്തമനായ പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയെ വിശ്വസിച്ചതുപോലെ നീയും നിന്റെ ഇളയുടെ തമ്മയെ വിശ്വസിക്കുക. ധൈര്യം വെടിയാതിരിക്കുക, മുന്നോട്ട് നടക്കുക. മാർഗം താനേ തെളിയും. സർവബാധാ പ്രശമനം ത്രൈലോക്യാസ്യാഖിലേശ്വരി ഏവമേവ ത്വയാകാര്യം അസ്മത് വൈരി വിനാശനം. അമ്മേ, ആരാണിത്? ഇതൊരു ദുർമൂർത്തിയാണ്, ഈ രാക്ഷസ കോട്ടയുടെ കാവൽക്കാരൻ. എണ്ണിയാൽ ഒടുങ്ങാത്ത ചതിക്കുഴികൾ ഇതിനകത്തുണ്ട്, ദുഷ്ടജന്മങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ
മരണത്തിന്റെ രാജ്ഞിയായ രൗദ്രയുടെ സാമ്രാജ്യമാണ് ഈ കോട്ട. ഞാനിവിടെ ഈ ദുഷ്ടജന്മങ്ങൾക്കിടയിലേക്ക് ഒറ്റയ്ക്ക് എങ്ങനെ പോകും? അങ്ങനെ പോയാൽ ജീവനോടെ എങ്ങനെ തിരിച്ചു വരും? നീ ഒറ്റയ്ക്കല്ലല്ലോ, നിന്നോടൊപ്പം ഞാനില്ലേ. ധൈര്യമായി മുന്നോട്ട് നീങ്ങുക. അമ്മേ, അടിയനെ കൈവിടരുത്. മുന്നോട്ട് നടക്കുക. ആപത്തുകൾ വീണ്ടും അടുക്കുമ്പോൾ ഈ ആയുധം വീണ്ടും നിന്നെ തേടിയെത്തും. ധൈര്യമായി ലക്ഷ്യത്തിലേക്ക് നടക്കുക. നിന്റെ അച്ഛന്റെ ആത്മാവ് ഇതിനകത്താണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഓർക്കുക. അമ്മേ, ദേവി, കാത്തുരക്ഷിക്കണേ. Oh, my God.
അമ്മേ, ദേവി. ദിശയിലേക്കാണ് പോകേണ്ടതെന്ന് ഒരു രൂപം കിട്ടുന്നില്ലല്ലോ. ഇവിടെയെങ്ങും ആരെയും കാണണമില്ല. ഓ, ശരിക്കും ഒരു പ്രേതഭൂമി തന്നെ. ഈ ഗുഹ കാണുമ്പോ തന്നെ പേടിയാവുന്നല്ലോ. ഇതിനകത്ത് എന്തെങ്കിലും ആപത്തുകൾ പതുങ്ങിയിരിപ്പുണ്ടാവും. ആപത്ത് കണ്ട് ഭയക്കുന്നവൻ തന്റെ ലക്ഷ്യം നേടിയ ചരിത്രമില്ല വിഷ്ണു. ധൈര്യം വെടിയാതിരിക്കുക. എന്നാൽ കരുതലോടെ ഓരോ ചുവടും മുന്നോട്ട് വെച്ച് മുന്നേറുക. ദേവി, ഞാനിനി എന്താ ചെയ്യേണ്ടത്? എങ്ങോട്ടേക്കാണ് ഞാൻ പോവേണ്ടത്? എന്റെ അതിഥിയായി വന്ന് എന്റെ അടുത്ത് നിന്ന് ആഹാരവും കഴിച്ച് എന്റെ പെണ്ണിനെ കടത്തിക്കൊണ്ടുപോയി നിന്നെ, സത്യത്തിൽ ഞാനിപ്പോ കൊല്ലാണ് വേണ്ടത്.
പക്ഷെ കൊല്ലപ്പെടാൻ പോകുന്നത് ഇവനല്ല, നീയാ. പാർവതി, നീ? അതേടാ, നീ എന്ത് കരുതി? ഞാൻ നിന്റെ കാമുകയാണെന്നോ? ഞാൻ നിന്റെ കാമുകയല്ല, ഘാതകയാണ്. നീ ഇനി എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടില്ല. പക്ഷേ നീ എന്തിനാണ് എന്നെ കൊല്ലാൻ നോക്കുന്നത്? ഞാൻ നിന്നെ ഒരിക്കൽ പോലും ദ്രോഹിച്ചിട്ടില്ലല്ലോ, സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. എന്റെ അച്ഛന്റെ സർവനാശത്തിനും കാരണക്കാരനായ നിന്നെ സ്വന്തം കൈകൊണ്ട് തന്നെ വധിക്കണമെന്ന് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ നിന്റെ അച്ഛനെ നശിപ്പിച്ചു എന്നോ? അദ്ദേഹത്തെ ഞാൻ അറിയുക പോലുമില്ല. അറിയും, നീ എന്നെയും അറിയും, എന്റെ അച്ഛനെയും അറിയും. നിന്റെ അച്ഛന്റെ മോശപ്രാപ്തി എന്നും നിന്റെ ഒരു തീരാമോഹമായി നിലനിൽക്കുമെടാ. നിന്റെ അച്ഛനോടൊപ്പം നിന്റെ ആത്മാവും ഈ ഭൂതത്താൻ കോട്ടയിൽ ഒരു ഗതികിട്ട പ്രേതമായി അലയുമിടാ. അമ്മേ, ഭക്തവത്സലേ, ആപത് ബാന്ധവേ, രക്ഷമാം, രക്ഷമാം. അമ്മേ, മഹാമായ, മുന്നോട്ട് പോയിക്കൊള്ളുക. വിഷ്ണുട്ടോ, വിഷ്ണുട്ടോ, ഞാനിത് എവിടെ ഉണ്ട്? ആ ദുഷ്ടൻ എന്നെ ഇവിടെ കെട്ടിയിട്ടിരിക്ക. വിഷ്ണുട്ടാ, വേണ്ട, എന്നോട് വേണ്ട നിന്റെ ഈ നാടകം. നാടകോ? അതെ, നാടകം തന്നെ. ഞാൻ ഈ നശിച്ച പ്രേതക്കോട്ടയിൽ വന്ന് കേറിയപ്പോൾ മുതൽ അനുഭവിക്കുന്നതാ നിന്റെ ഈ പേക്കൂത്തുകൾ. ഇനിയും നിനക്കെന്നെ കബളിപ്പിക്കാനാവില്ല. വിഷ്ണുവേട്ടൻ എന്തോ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ നിന്റെ ഓരോ ചുവടുകളും എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. കള്ളിയാണ് നീ, വഞ്ചകി. അരുത്, അങ്ങനെ പറയരുത്. എന്നും അങ്ങേ സ്നേഹിച്ചിരുന്നവളാ, ഞാൻ ആരാധിച്ചിരുന്നവളാ. ഇപ്പൊ മരണത്തിന്റെ മുമ്പിൽ രക്ഷപ്പെടാനാകാത്ത വിധം അകപ്പെട്ട് കിടക്കുന്ന എന്നെ ഇങ്ങനെ അധിക്ഷേപിക്കരുത്, അപമാനിക്കരുത്. ഇതിലും ഭേദം എന്നെ അങ്ങ് കൊല്ലുന്നതാ. അതേടി, നിന്നെ കൊല്ലേണ്ടത് തന്നെയാ. പക്ഷേ നീ ഒരു പെണ്ണാണെന്ന ഒരേ ഒരു കാരണം കൊണ്ട് ഞാൻ നിന്നെ കൊല്ലാതെ വിടുകയാ. അല്ല, എന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ കൊല്ലുന്ന തന്നെയാണ് ഭേദം. നാടകം മതിയാക്കാനല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്? രൗദ്രി, അപ്പൊ ഇത്? ഞാൻ ഈ നാടകം ഇവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കുക. ഇപ്പോ എന്റെ ലക്ഷ്യം നിന്റെ മരണമല്ല, നിന്റെ പരാജയം. ഉറ്റവരുടെ ദുരന്തം കാണുമ്പോ അതിന് കാരണക്കാരൻ നീയാണെന്നറിയുമ്പോ നീ അനുഭവിക്കുന്ന വേദന എനിക്ക് കാണണം. എന്റെ അച്ഛന്റെ ദുരന്തം കാരണമുള്ള വേദന ഞാൻ അനുഭവിക്കുന്നത് പോലെ നീ സ്നേഹിക്കുന്നവരുടെ വേർപാടിന്റെ വേദന നീയും അനുഭവിക്കണം. നിനക്ക് ഭ്രാന്താണ്, മുഴു ഭ്രാന്ത്. അതേടാ, പ്രതികാരം കൊണ്ടുള്ള ഭ്രാന്ത എനിക്ക്. നിന്റെ അത്തരം ഭ്രാന്ത് കണ്ടു നിൽക്കാനുള്ള നേരം എനിക്കില്ല. ഞാൻ എന്റെ പെണ്ണിന്റെ കെട്ടയക്കാൻ പോവാ, അവളെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോ നിനക്ക് നിന്റെ അച്ഛന്റെ ആത്മാവിനെ മോചിപ്പിക്കണ്ടേ? അദ്ദേഹത്തിന് മോക്ഷം നൽകണ്ടേ? അല്ല, അദ്ദേഹം യുഗങ്ങളോളം ഈ ഭൂതത്താൻ കോട്ടയിൽ
ഗതികിട്ട പ്രേതമായി അലയട്ടെ എന്നാണോ നിന്റെ തീരുമാനം? അല്ല, നിന്റെ അച്ഛന്റെ ആത്മാവിന് എനിക്ക് മോക്ഷം നൽകണം. അപ്പോൾ പാർവതി, അവളെ എനിക്ക് രക്ഷിക്കണം. അത് രണ്ടും ഒന്നിച്ച് നടക്കില്ലല്ലോ വിഷ്ണു. രണ്ടിലൊരാളെ നിനക്ക് ഞാൻ തരാം, ഒരാളെ മാത്രം. നീ പാർവതിയെ രക്ഷിക്കാൻ ശ്രമിച്ച അതാ ആ കലശത്തിലുള്ള നിന്റെ അച്ഛന്റെ ആത്മാവിനെ ഞങ്ങൾ നശിപ്പിക്കും.